അരുണസ്ത്രീയിൽ ദേവേന്ദ്രന്റെ മകനായി പിറന്നവനാണ് ബാലി. മഹിഷവേഷം കൊണ്ടുവന്ന കഭന്തന്റെ മസ്തകം കരം കൊണ്ട് പറിച്ചെറിഞ്ഞപ്പോൾ അത് മാതംഗാശ്രമത്തിൽ ചെന്ന് വീഴുകയും മഹർഷി ബാലിയെ ശപിക്കുകയും ചെയ്തു. ആ മലയിൽ ചെന്നാൽ തല പൊട്ടിത്തെറിക്കുമെന്ന്. അങ്ങനെ ബാലി കേറ ആ മലയുമുണ്ടായി. കബന്ധവൃത്താന്തമറിഞ്ഞ രാവണൻ ബാലിയെ ബന്ധിക്കുവാൻ ചെല്ലുന്നു. ഒടുവിൽ രാവണൻ ബാലിയുടെ വാലിന്മേൽ പന്തീരാണ്ടുകാലം തപം ചെയ്തു. അത്രേ അത്തിപോൽ വില്ലത്തനെ കവികുലത്തിൽ മത്തനെ പത്തനെ വസിക്കവേണ്ട ശക്തചിത്തമത്തനെ ഉത്തമത്തമോഹമെന്നു ബുദ്ധിയിൽ ഉറച്ചു നീ പത്തനത്തിൽ വാഴുക വേണ്ട ഇത്തിരി പൊരുതുപോർ എന്നിങ്ങനെ സുഗ്രീവൻ പൂരിന് വിളിച്ചപ്പോൾ ഉടുതുകിൽ പിടിച്ചു വിലപിച്ച് പോകരുതെന്നഭ്യർത്ഥിച്ച മത്തവാരണ നടയൊത്ത നേർ നടയുടയാളായ താരയോട് തന്റെ കഴിവുകളെ പറ്റി പറഞ്ഞ് പടക്കിറങ്ങിയ ബാലി. യുദ്ധത്തിനൊടുവിൽ സത്യധർമാദികളുടെ മൂർത്തിമത്ഭാവമായ സാക്ഷാൽ ശ്രീരാമചന്ദ്രദേവന്റെ ഒളിയും വേറ്റാണ് ആ ചൈതന്യ സ്വരൂപൻ വീരസ്വർഗം കൂട്ടിയത്. മാർവിടത്തിൽ മല്ലുകൊണ്ട് കുത്തിയങ്ങ് കീറിയും ചോരയാറുപോലെയങ്ങു മാർവിടേയുലിക്കയും കൈതളർന്നു മെയ്കുഴഞ്ഞു പോർവറഞ്ഞടുക്കയും തള്ളി ഉന്തിയിട്ടു ബാലി സുഗ്രീവന്തമാറതിൽ ഉള്ളി വീണമർത്തു ബാലി കണ്ടു രാമനപ്പഴേ കാണുമേതു ബാലി തന്ത മാർവിടം വിളർക്കവേ പണവും പിടിച്ചുകൊണ്ടു ബാലി വീണു.